ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കിഡ്സ് ഫോർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ആനി യൂജി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ടൈറ്റിൽ കാണുന്ന ഒരു ഫേഷ്യൽ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ഫേഷ്യൽ കിറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വാങ്ങിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞൊരു പ്രോഗ്രാമുണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ഒരു ന്യൂഡിന്റെ ഡയമണ്ട് ഗ്ലോ ഫേഷ്യൽ കിറ്റ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. നമ്മൾ പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1000 രൂപ കഴിയും നമുക്ക് അതിൻ്റെ റേറ്റ് വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ കിറ്റ് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 300 ആ ഒരു റേഞ്ചിനുകൊണ്ട് നമുക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത് കേട്ടോ. പാർലറിൽ നമ്മൾ 6 സ്റ്റെപ്പാണ് ഫേഷ്യലിനുള്ളത്, അതേപോലെ തന്നെയാണ് ഇതിനുള്ളത്. ഇത് നമുക്കൊരു 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ഈ ഒരു കിറ്റിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓരോ ക്ലൻസിങ് മുതൽ അവസാനം സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് വരെയുള്ള സ്റ്റെപ്സ് കറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ ബാക്കിൽ പറയുന്നുണ്ട്. യൂസ് ചെയ്യേണ്ട വിധമൊക്കെ സിമ്പിളായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂഡിൻ്റെ നമ്മൾ ഇതിനു മുമ്പ് ഫേസ് വാഷ്, ഷാമ്പു ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു ഫേഷ്യൽ കിറ്റ് വാങ്ങിക്കാനായിട്ടൊരു ധൈര്യമായത്. നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല എന്താണ് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രം സെലക്ട് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അതായത് ഹാർഷ് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത പ്രോഡക്റ്റുകളാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ 6 കാര്യങ്ങളുണ്ട്. അതായത് ക്ലൻസിങ് മിൽക്ക്, അതുപോലെ തന്നെ സ്ക്രബ്ബർ, അതുപോലെ തന്നെ മസാജിങ് ക്രീം, പിന്നെ നമ്മുടെ ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഫേസ് പാക്ക്, പിന്നെ ഫേസ് സിറം, പിന്നെ നമുക്ക് സൺസ്ക്രീൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ക്ലൻസിങ് മിൽക്കാണ്. ക്ലൻസിങ് മിൽക്ക് നമ്മൾ ആ സാഷേ പൊട്ടിച്ച് കുറച്ചെടുക്കുക. അതിനുശേഷം കഴുത്തിലും മുഖത്തും ഒക്കെ നന്നായിട്ട് അത് മസാജ് ചെയ്യുക. നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് ആ ഒരു രീതിയിലൊക്കെ വേണം മസാജ് ചെയ്യാനായിട്ട്. അത് ഇടിഞ്ഞു തൂങ്ങുന്ന പ്രശ്നങ്ങളൊക്കെ തടയാനായിട്ട് സഹായിക്കും. നമ്മൾ 2 മിനിറ്റ് ഇതേപോലെ നന്നായിട്ട് മസാജ് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് കോട്ടൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചോ നമുക്ക് തുടച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് സ്ക്രബാണ്. ഫേസ് സ്ക്രബ് നമുക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ എടുത്തപോലെ കുറച്ചെടുത്തിട്ട് ഫേസിലും അതുപോലെ തന്നെ നെക്കിലും ഒക്കെ നമുക്ക് മസാജ് ചെയ്യാം. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓണം കൂടി സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കൂട്ടുകാരെല്ലാം ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അതും ആ ഭാഗത്ത് കുറച്ചൊന്ന് കാര്യമായിട്ട് തന്നെ ഒരു മസാജ് കൊടുക്കുക. മൂക്കിൻ്റെ സൈഡിലും അതുപോലെ താടിയിലും ഒക്കെ ആയിരിക്കും ഇത് കാണുക കൂടുതലും. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒന്ന് മസാജ് കൊടുക്കുക. 2 മിനിറ്റ് നമ്മൾ മസാജ് ചെയ്തിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം തുടച്ച് കളയാവുന്നതാണത്. അടുത്തതായിട്ടാണ് നമ്മുടെ മസാജിങ് ക്രീം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് മസാജിങ് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷവും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് റൗണ്ടിൽ മസാജ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ വീട്ടിൽ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അതിൻ്റെ ബ്യൂട്ടി പാർലറിൽ പഠിച്ചിട്ട് ചെയ്യുന്ന പോലുള്ള സ്റ്റെപ്സ് ഒന്നും നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് സാധാരണ നമ്മൾ റൗണ്ടിൽ മസാജ് കൊടുക്കുന്ന പോലെ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ട് തുടച്ച് മാറ്റാം. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഐസ് വാട്ടറിലൊക്കെ മുക്കിയ കോട്ടണോ അല്ലെങ്കിൽ സ്പോഞ്ചോ ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതുപോലെ മസാജ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഞാനിങ്ങനെ ഐസ് വാട്ടറിൽ ഇങ്ങനെ എന്താണ് മുക്കിയതിന് ശേഷം മസാജ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരു ഉന്മേഷമൊക്കെ കിട്ടും. അടുത്തതായിട്ട് നമ്മൾ ഫേസ് മാസ്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഫേസ് പാക്ക് എന്ന് പറയും. ബ്രഷ് ഉപയോഗിച്ച് നമ്മളിത് ഫേസിന് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം, നമ്മളൊരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം ഡ്രൈ ആകും, ആ സമയത്ത് വെള്ളം സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് ഫേസ് നന്നായിട്ട് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫേഷ്യലിൻ്റെ ഏകദേശം കുറച്ച് സ്റ്റെപ്സ് ഒക്കെ കഴിഞ്ഞ് പാക്ക് ഇട്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, ഫേസിൽ ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഫേസ് സിറം ആണ് 5-ാമത്തെ പാക്കറ്റ് കേട്ടോ. നമ്മൾ പാക്ക് ഒരു 10 മിനിറ്റ് ഉണങ്ങുന്നവരെയാണ് ഞാൻ വെച്ചിരുന്നത് കേട്ടോ. അതിനുശേഷമാണ് ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞത്. വാഷ് ചെയ്ത് ഞാൻ കാണിച്ചില്ല കാര്യം, ഞാൻ വാഷ് ബേസിനിൽ പോയിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്കിത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഒരു 2-3 പ്രാവശ്യം ഒക്കെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് സംഭവമുണ്ട്, നമ്മുടെ ഫേസ് സിറം എടുക്കുകയാണ്. ഫേസ് സിറം ഇതിൻ്റെ അകത്ത് കൂടുതലുണ്ട്, നമ്മൾ അല്പം മാത്രം എടുക്കാവുള്ളൂ. കാര്യം സിറം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് ആണല്ലോ, അതുകൊണ്ട് എടുത്തപ്പോൾ ഇത്തിരി കൂടിപ്പോയിട്ടുണ്ട്. അതുപോലെ ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ, കണ്ണിൻ്റെ മുകളിൽ ആ ഭാഗങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അതിന് നമ്മൾ ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുപോലുള്ള കാര്യങ്ങൾ ആ ഭാഗത്ത് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുക.
നമ്മൾ രാവിലെയൊക്കെയാണ് പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യണമെങ്കിൽ ചെയ്തിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ മുഖത്തിനൊരു വല്ലായ്മ തോന്നും, അതുപോലെ തന്നെ ഭയങ്കര കരുവാളിപ്പ് അനുഭവപ്പെടാറുണ്ട് പിറ്റേ ദിവസം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൺസ്ക്രീൻ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇവർ പ്രത്യേകിച്ച് സൺസ്ക്രീൻ കൂടി ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്, അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ഒരു സോഫ്റ്റ് ആയി ഡെഡ് സ്കിന്നെല്ലാം പോയിരിക്കുകയല്ലേ, അപ്പോൾ ആ സമയത്ത് സൺടാനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമ്മളിപ്പോൾ വെയിലത്ത് ഇറങ്ങിയ. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ കൂടി വെക്കുന്നത്. നല്ല മണമാണ് സൺസ്ക്രീൻ. അപ്പൊ ഇതുപോലെ ഫേഷ്യൽ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് മസാജ് ക്രീമൊക്കെ വെച്ചിട്ട് മസാജൊക്കെ ചെയ്യില്ലേ, അതൊക്കെ നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടി സ്മൂത്ത് ആക്കാനായിട്ട് ചുളിവുകളൊക്കെ കുറയ്ക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മസാജിങ് സ്റ്റെപ്പ് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ ആഫ്റ്റർ ഫേഷ്യൽ നല്ല ഫേസ് ഒക്കെ നല്ല ഗ്ലോ ആയിട്ടുണ്ട്. ഇതിന്റെ വില എന്ന് പറയുന്നത് 385 രൂപ ആ ഒരു റേഞ്ചാണ്. അതിനേക്കാളും, അതായത് 300 താഴെയിലേക്കാണ് നമുക്കിപ്പോൾ വെബ്സൈറ്റ് വഴി കിട്ടുന്നത്. വെബ്സൈറ്റിന്റെ ലിങ്കും ആമസോൺ ഫ്ലിപ്കാർട്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ ഫേഷ്യലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സുകളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.